നമസ്തെ ഭഗവാൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വളരെ മനോഹരമായ ഒരു മന്ത്രത്തെ പരിചയപ്പെടാം. കേസുകൾ കൊണ്ട് ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, പരീക്ഷയിൽ വിജയം കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക്, ശത്രുഭയത്താൽ വളരെയേറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് എന്നു വേണ്ട പല പല വിഷയങ്ങൾക്കും ഉത്തമ പരിഹാര മാർഗമായിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ മന്ത്രം നമുക്ക് നിത്യജീവിതത്തിൽ എങ്ങനെയാണ് പ്രയോജനകരമാക്കാൻ സാധിക്കുന്നത്, അതിനെക്കുറിച്ച് വിശദമായി ഈ വീഡിയോയിൽ നമുക്കിന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സനാതന ധർമ്മപരമായ അറിവുകൾ നേടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മന്ത്രം കാർത്തവീരാർജുന മന്ത്രമാണ്. ഭഗവാനെക്കുറിച്ച് ഈ മന്ത്രത്തിൽ പറയുന്നത് വളരെയേറെ വിശേഷണമാണ്. ഭഗവാന്റെ വർണ്ണന, ഭഗവാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ മനോഹരമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മന്ത്രത്തിൽ പറയുന്നുണ്ട്. സ്വല്പം നമുക്കതിലേക്കൊന്ന് പ്രവേശിക്കാം. അനേക സൂര്യന്മാർ ഉദിച്ച് ഉയർന്നത് പോലെ, ഭഗവാനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ, അനേക സൂര്യന്മാർ ഉദിച്ചുയർന്നത് പോലെ. നോക്കൂ, ഒരു സൂര്യനെ പോലും നമുക്ക് നേരിട്ട് നോക്കാൻ സാധിക്കില്ല, അത്രത്തോളം തേജസ്സാണ് സൂര്യഭഗവാൻ. അപ്പം അനേക സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയ ആളാണെന്ന് പറയുമ്പോഴോ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഭഗവാന്റെ തേജസ് എത്രത്തോളം ഭയങ്കരമാണ്. നമുക്ക് അല്പം ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. ഭയങ്കരമായ ശോഭയോടുകൂടിയവൻ, ഭയങ്കരമായ ശോഭയോടുകൂടിയവൻ. ഭഗവാന്റെ മുഖത്തെ നമുക്ക് ദർശിക്കണമെങ്കിൽ അത്ര പെട്ടെന്ന് സാധ്യമല്ല. കാരണം രൂപം വ്യക്തമാക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ കണ്ണിലേക്ക് ഒരു ടോർച്ചടിച്ച് നമുക്ക് പെട്ടെന്ന് ആരാ ടോർച്ചടിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും, പറ്റുമോ? ഇല്ല. അപ്പോൾ അതേപോലെ ഭഗവാനെ നമ്മളൊന്ന് മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഭഗവാനെ കാണുന്ന മാത്രമേ നമുക്കൊന്ന് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദർശനം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, അത്രത്തോളം തേജസ്വരൂപിയായിരിക്കുന്നു ഭഗവാൻ. ഒരു വലിയ ബൃഹത്തായ ഒരു പ്രകാശ, ഒരു ഗോളം, പ്രകാശത്തിൻ്റെ ഗോളം നമ്മുടെ മുമ്പിൽ വന്നാൽ എങ്ങനെയും നമുക്ക് ആ ഗോളത്തിലുള്ള രൂപത്തെ അറിയാൻ സാധിക്കുക? നമ്മുടെ കണ്ണുകൾക്കൊരു പരിധിയില്ലേ? അല്ലേ, നമുക്ക് കണ്ണുകൾക്ക് ഒരു പരിധിയുണ്ട് അല്ലേ. പരിധിക്കപ്പുറമുള്ള ജീവികളില്ലേ? നമ്മളിപ്പോൾ നേരിടുന്ന ഭീഷണി അതാണ്, കൊറോണ. നമുക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ, പക്ഷെ നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ അല്ലേ. അതെ, പറഞ്ഞു വന്നത് ഭഗവാന്റെ പ്രഭ, ഭഗവാന്റെ ശോഭ അത്രത്തോളം ഭയങ്കരമാണ്. അതുമാത്രമല്ല ഭഗവാനെ കുറിച്ച് പറയുന്നത്, എല്ലാ രാജാക്കന്മാരാലും വന്ദിക്കപ്പെട്ടിട്ടുള്ളവൻ. എല്ലാ രാജാക്കന്മാരാലും ഒരാളെ എന്ന് മാത്രം എടുത്തു പറയണില്ല ഇവിടെ. കാരണം ഏത് രാജാവായിരുന്നാലും ഭഗവാന്റെ മുമ്പിൽ നിഷ്പ്രഭമാണ്, ഒന്നുമില്ല. അത്ര ഭയങ്കരനാണ് ഭഗവാൻ. അതെ, ഭഗവാനെക്കുറിച്ച് മറ്റൊരു വിശേഷണം പറയുന്നുണ്ട്, 500 കൈകളാൽ അസ്ത്രം ധരിച്ചും. ഈ 500 കൈകളാൽ അസ്ത്രം ധരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 കൈകൾ ഉണ്ട് എന്നല്ല മനസ്സിലാക്കാൻ, 500 കൈകൾക്ക് ആധാരമായ ശക്തി അദ്ദേഹത്തിനുണ്ട് എന്നാണ് അർത്ഥം. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. 500 കൈകളിൽ വില്ല് ധരിച്ചും 500 കൈകളിൽ അസ്ത്രം ധരിച്ചും. അപ്പോൾ ഭഗവാൻ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പം നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതെ, ഭഗവാൻ ശത്രുവിനെ നേരിടാൻ തയ്യാറോടുകൂടി നിൽക്കുന്ന ഒരു ഭാവം അവിടെ വന്നു. ചിന്തിച്ചോ? അതെ,
നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ഏത് രൂപത്തോടുകൂടി നിൽക്കുന്നതാണ് എന്ന്. 500 കൈകളിൽ വില്ലും 500 കൈകളിൽ അസ്ത്രവുമായി ധരിച്ചിരിക്കുന്ന ഭഗവാനെ ആര് കണ്ടാലും ഒന്ന് പുറകിലോട്ടൊന്ന് വലിയും, ഒന്ന് നേരിട്ട് മുട്ടാൻ ഒന്ന് അല്പം ഒന്ന് മടിക്കും. അങ്ങനെയുള്ള ഭഗവാനാണ് കാർത്തവീരാർജുനൻ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഭഗവാന്റെ കണ്ഠത്തിൽ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് മനോഹരമായ സ്വർണമാലകൾ അണിഞ്ഞിട്ടുള്ളവൻ എന്നും പറയുന്നുണ്ട്. ചുവന്ന പട്ടുവസ്ത്രം ഉടുത്തിട്ടുള്ളവൻ, വളരെ മനോഹരമായ തേജസ്സോടുകൂടിയ ചുവന്ന പട്ട് ധരിച്ചിട്ടുള്ളവൻ. നോക്കൂ അല്ലേ, ഭഗവാന്റെ ആ ദിവ്യരൂപത്തെ നമ്മളൊന്ന് മനസ്സുകൊണ്ടെന്ന് മനസ്സിൽ തന്നെ ഒരു ചിത്രീകരണം നമ്മളായിട്ട് തന്നെ ഒരു ചിത്രീകരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് വളരെയേറെ ആനന്ദം അനുഭവിക്കും. അതെ, ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണ്? ഈ മന്ത്രത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം പറയുന്നത് തേരിലാണ്, തേരിൽ ഇരിക്കുന്നവൻ. അപ്പോൾ ഉറപ്പിക്കുക, യുദ്ധം ചെയ്യാൻ കണക്കാക്കിയില്ല, ഒരു സംശയമില്ല. അതെ, യുദ്ധം ചെയ്യാൻ കണക്കാക്കിയിട്ട് ഭഗവാന്റെ രൂപത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാർത്തവീരാർജുനൻ, അതെ. അതുമാത്രമാണോ? ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രത്തിൻ്റെ ഒരു അംശാവതാരമാണ് എന്നും ഇവിടെ വിശേഷിപ്പിക്കുന്നു. അങ്ങനെയുള്ള കാർത്തവീര മഹാരാജാവ് വിജയിക്കട്ടെ. അതായത്, ഇത്തരത്തിലുള്ള ഒരു വർണ്ണശോഭയോടുകൂടി ഇരിക്കുന്ന മഹാരാജാവ് നമ്മളെ രക്ഷിക്കുമാറാകട്ടെ എന്നുള്ള ഭാവമാണ് ഈ മന്ത്രത്തെ പ്രവേശിക്കുന്ന ആരും മനസ്സിലാക്കാൻ. ആരും എന്താ അങ്ങനെ പറഞ്ഞത്? മന്ത്രത്തെ പ്രവേശിക്കുമ്പോൾ ആ ദേവതയുടെ സ്വരൂപത്തെക്കുറിച്ച് നമ്മളൊരു ബോധവാനായിരിക്കണം. നമ്മൾ ബോധവാനായിരിക്കണം. അപ്പോൾ ഏകദേശ രൂപം, ആ ദേവതയുടെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇല്ലേ? ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് പതുക്കെ പ്രവേശിക്കാം. എല്ലാ മന്ത്രത്തിലും നമ്മൾ പ്രവേശിക്കും പോലെ, എല്ലാ മന്ത്രപരിചയത്തിലും നമ്മൾ പറയും പോലെ, ഈ മന്ത്രം നമുക്ക് കണ്ടെത്തി തന്നത് ഒരു ഋഷീശ്വരനുണ്ട്. ആ ഋഷീശ്വരൻ്റെ പേരാണ് ദത്താത്രേയ ഋഷി. എന്താണ് ദത്താത്രേയ ഋഷി? ഈ മന്ത്രത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അനുഷ്ടുപ് ഛന്ദസ്സിലാണ്. അനുഷ്ടുപ് ഛന്ദസ്, അനുഷ്ടുപ് ഛന്ദ. ദേവത കാർത്തവീരാർജുനോ ദേവത. മൃഗമുദ്ര പിടിക്കേണ്ടത് എങ്ങനെയാണ്? മോതിര വിരള്, നടുവിരള്, അതിൻ്റെ മേളിൽ ഒരു വരയുണ്ടാവും, കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചാൽ അറിയും. ആ വരയിൽ പെരുവിരൽ ചേർത്ത് വയ്ക്കുക. അപ്പോൾ മാനിൻ്റെ രൂപം ഉണ്ടാവും. ഇതാണ് മൃഗമുദ്ര. ഈ മൃഗമുദ്രയാണ് ഇവിടെ പിടിക്കേണ്ടത്. ഋഷിയെ മനസ്സിൽ വിചാരിക്കുമ്പോൾ മൂർധാവിൽ ദത്താത്രേയ ഋഷി ഛന്ദസ്, അനുഷ്ടുപ് ഛന്ദസ്, മൃഗമുദ്ര പിടിച്ചിട്ട് മൂക്കിനും മേൽച്ചുണ്ടിനെയും ഇവിടെ എങ്ങനെ പറയാ? അനുഷ്ടുപ് ഛന്ദ. ദേവത ഹൃദയ പത്മത്തിലെ മൃഗമുദ്ര പിടിച്ചിട്ട് കാർത്തവീരാർജുനോ ദേവത. മനസ്സിലായോ? ഇനി ഈ ദേവതയുടെ സാമാന്യമായിട്ടുള്ള ഒരു ധ്യാനം മനസ്സിലാക്കാം. ധ്യാനം നേരത്തെ ഞാൻ പറഞ്ഞ ആ സ്വരൂപമാണ് ഭഗവാനെ. എങ്കിലും ആ നമുക്ക് ധ്യാനത്തെ അല്പം ഒന്ന് സാമാന്യമായി ഒന്ന് മനസ്സിലാക്കാം. ധ്യാനം ഇതാണ്: ഉദ്യത് സൂര്യ സഹസ്രകാന്തിരഖില ചോണീ ധവൈർ വന്ദിതോ ഹസ്താനാം ശതപഞ്ചകേന ച ദധത് ചാപാനിഷും സ്ഥാവത കണ്ഠേ ഹാടകമാലയാ പരിവൃതശ്ചക്രാവതാരോ ഹരേ പായാത്സ്യന്തനഗോ അരുണഭവസന ശ്രീ കാർത്തവീര്യോ നിർപ. ഇതാണ് ധ്യാനം. ഈ ധ്യാനത്തിലുള്ള ഭഗവാനെയാണ് നമ്മൾ ആദ്യം തുടക്കത്തിൽ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഭഗവാന്റെ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. മന്ത്രം ഇതാണ്: ഓം സ്ഫ്രോം വ്രീം ക്ലീം ഭ്രം ആം ഹ്രീം ക്രോം ശ്രീം ഹും ഫട്ട് കാർത്തവീരാർജുനായ നമ. ഒന്നുകൂടെ മന്ത്രത്തെ പറയാം: ഓം സ്ഫ്രോം വ്രീം ക്ലീം ഭ്രം
ആം ഹ്രീം ക്രോം ശ്രീം ഹും ഫട്ട് കാർത്തവീരാർജുനായ നമ. ഇതാണ് മന്ത്രം. ഇത് ബീജാക്ഷരങ്ങളോടുകൂടിയ മന്ത്രമാണ് കേട്ടോ. അതായത് സാധാരണയായിട്ടുള്ള കാർത്തവീരാർജുന മന്ത്രമല്ല ഇത്. ഇത് ശക്തിയേറിയ ബീജാക്ഷരങ്ങളോടുകൂടിയ മന്ത്രമാണ്. ജപിച്ചാൽ ഫലം ഉറപ്പാണ്. മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർ എന്നോട് വാട്സപ്പിലും മെയിലിലും കമൻറ്റിലൊക്കെ എഴുതി ചോദിക്കുന്ന ചോദ്യമുണ്ട്, ജപിക്കുമ്പോൾ എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന്. നമ്മളത് ഞാനിത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നപ്പോൾ ഇത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണിത് വീണ്ടും പറയണത്. ജപിക്കുമ്പോൾ ആദ്യം ഋഷിഛന്ദസ്, അത് കഴിഞ്ഞാൽ ധ്യാനം, അത് കഴിഞ്ഞാൽ മന്ത്രം, പിന്നെ ധ്യാനം, അത് കഴിഞ്ഞ് ഋഷിഛന്ദസ്. ഈ ഒരു ക്രമമാണ് എപ്പോഴും പാലിക്കേണ്ടത്. അതായത് മന്ത്രം ഋഷിഛന്ദസിൻ്റെയും സെൻട്രലൈസ് ചെയ്ത് സെൻട്രലിൽ മന്ത്രം വരണം, അതിൻ്റെ പുറത്ത് ധ്യാനം, അതിൻ്റെ പുറത്ത് ഋഷിഛന്ദസ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ഭാവത്തിൽ ഈ ഒരു മനസ്സിലാക്കി വേണം മന്ത്രത്തെ ജപിക്കാൻ. ഇങ്ങനെ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഫലവത്താണ് ജപിക്കുന്ന ഓരോ വ്യക്തികൾക്കും. നമ്മൾ പരിചയപ്പെട്ട ഈ മന്ത്രത്തെ എങ്ങനെയാണ് സിദ്ധി വരുത്താൻ സാധിക്കുക, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം കേട്ടോ, എങ്കിലേ ഈ മന്ത്രത്തിൻ്റേതായിട്ടുള്ള നല്ല പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് ഈ ഒരു മന്ത്രത്തെ നമുക്ക് എങ്ങനെയാണ് സിദ്ധി വരുത്താൻ സാധിക്കുക, സിദ്ധി വരുത്തി കഴിഞ്ഞാൽ മാത്രമാണ് പ്രയോഗങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ മന്ത്രത്തിൻ്റേതായിട്ടുള്ള സിദ്ധി പറയുന്നത്, നമ്മൾ പരിചയപ്പെട്ട ധ്യാനപ്രകാരമുള്ള ഭഗവാനെ, ഭഗവാന്റെ ഒരു വിഗ്രഹത്തെ തയ്യാറാക്കണമെന്നാണ്. വിഗ്രഹത്തെ തയ്യാറാക്കിയതിന് ശേഷം വൈഷ്ണവ പീഠത്തിന്മേൽ വെച്ച് പൂജിക്കുക. പൂജിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് തന്നെ, പൂജിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് തന്നെ ലക്ഷം ജപിക്കണം. എങ്കിൽ ഈ മന്ത്രത്തിന് സിദ്ധി വരും. സിദ്ധി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രയോഗങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ പ്രയോഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയേറെ പ്രയോജനം നൽകുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ്. എന്തൊക്കെയാണ് നമുക്ക് അല്പം മനസ്സിലാക്കാം. അപ്പോൾ വൈഷ്ണവ പീഠത്തിന്മേൽ വച്ച് പൂജിക്കുകയും അവിടെ ഇരുന്ന് തന്നെ ലക്ഷം ജപിക്കുകയും ചെയ്തു. അതിനുശേഷം എള്ളും, നല്ല ശുദ്ധമായ എള്ളും ഉണക്കലരിയും ചേർത്ത് 10,000 ഉരു ഹോമിക്കുകയും ചെയ്താൽ മന്ത്രസിദ്ധി വരും. അങ്ങനെ മന്ത്രസിദ്ധി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രയോഗങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ പ്രയോഗങ്ങളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയേറെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ പ്രയോഗങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രയോഗങ്ങൾ, നമുക്ക് സാമാന്യമായി അല്പമൊന്ന് മനസ്സിലാക്കാം. സിദ്ധി വരുത്തിയ ആൾക്ക് പല പല അഭീഷ്ട സിദ്ധികളും നേടാൻ, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറാൻ എന്തെങ്കിലും ആഗ്രഹമുള്ള ആളാണ് എങ്കിൽ ആ പുള്ളിക്ക് ഈ മന്ത്രത്താൽ ഉണ്ടാകുന്ന ഒരു പ്രയോഗത്തെ പറഞ്ഞുതരാം. ഒരു വൃത്തിയുള്ള ഒരു സ്ഥലം നമ്മൾ നോക്കിയെടുക്കുക. നോക്കിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലോ അങ്ങനെ വൃത്തിയുള്ള സ്ഥലം നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടെ അഷ്ടഗന്ധം കൊണ്ട് പത്മമിട്ട് ആ പത്മത്തിൽ ഒരു കലശം വച്ച് അതിൽ വെള്ളമൊഴിച്ച്, അതായത് വെള്ളം നിറച്ച് കാർത്തവീരാർജുനനെ അതിലേക്ക് ആവാഹിച്ചു പൂജിച്ച്, പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ മോതിരവേരുള്ള തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇണദർഭ തൊട്ടുകൊണ്ട് 1,000 ഉരു കാർത്തവീരാർജുനനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മന്ത്രം ജപിക്കുക. അങ്ങനെ തൊട്ട് ജപിക്കുമ്പോൾ ഈ മന്ത്രത്തിന് മറ്റൊരു സങ്കല്പം കൂടെ പറയുന്നുണ്ട്. ജിതേന്ദ്രിയനായി ഇരുന്നു കൊണ്ട് വേണം മന്ത്രത്തെ ജപിക്കാനെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളിലും ജയിക്കാൻ കെൽപ്പുള്ളവൻ, ആ ഒരു ഭാവം അവിടെ വേണം. അങ്ങനെ 1,000 ഒരു ആ വെള്ളം തൊട്ടുകൊണ്ട് ജപിച്ച് അഭിഷേകം ചെയ്താൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഭഗവാൻ കൊണ്ടുവന്ന് തരുമെന്നാണ് പറയുന്നത്. അഭീഷ്ട സാധ്യതകൾ ഉണ്ടാവും. അതുമാത്രമല്ല, ഈ ഒരു പ്രയോഗം കൊണ്ട് തന്നെ മറ്റൊരു ഫലവും കൂടെ പറയുന്നുണ്ട്. അത് സുന്ദരിയായിട്ടുള്ള വാക് സാമർഥ്യമുള്ള കുട്ടികൾ, സുന്ദരിയായ കുട്ടികൾ ജനിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രയോഗം ചെയ്താൽ മതി. നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഈ പ്രയോഗം പെൺകുട്ടി മാത്രമല്ല കേട്ടോ, സത്പുത്രന്മാർ ജനിക്കാനും ഈ ഒരു കർമ്മം വളരെയേറെ നല്ലതാണ്. ആ ചെയ്യുന്ന വ്യക്തിക്ക് യശസ്സുണ്ടാവും, ദീർഘായുസ്സുണ്ടാവും, സമ്പൽ സമൃദ്ധി ഉണ്ടാവും. പിന്നെ നമുക്കിനെന്താ ആവശ്യം അല്ലേ? നമുക്ക് നിത്യജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതല്ലാതെ പിന്നെ വേറെ എന്താ ആവശ്യം അല്ലേ? സാധാരണക്കാരുടെ കാര്യമായി പറയുന്ന കേട്ടോ, നമ്മളെല്ലാം സാധാരണക്കാരെല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെയല്ലേ, സുഖം സന്തോഷം അല്ലേ? സുഖം എവിടെ നിന്ന് കിട്ടുന്നു എന്നൊക്കെ മറ്റൊരു ചിന്തയാണ്. ചിന്ത ചിന്തിച്ച് കഴിഞ്ഞാൽ മറ്റൊരു തലങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പോവേണ്ടി വരും.
അത് പോട്ടെ, നമുക്ക് മന്ത്രപരിചയം മാത്രമാണ് ഇവിടെ പരിചയപ്പെട്ടത്. അപ്പോൾ അത്തരം വിഷയങ്ങളിലെ കുറിച്ച് കൂടുതൽ സ്പർശിച്ചാൽ നമ്മൾ കൂടുതൽ കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകേണ്ടി വരും. അത് പോട്ടെ, മറ്റൊരവസരത്തിൽ പറയാം. അതുപോലെ തന്നെ ശത്രുക്കൾക്ക് നാശമുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശത്രുനാശത്തിന് വേണ്ടിയിട്ട് ഈ മന്ത്രത്താൽ ഒരു പ്രയോഗമുണ്ട്. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കടുക്, വേപ്പിൻ കുരു, പരുത്തിക്കുരു, ഉള്ളി എന്നിവ കൊണ്ട് ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മാത്രം മതി. ശത്രുനാശമാണ് ഇതിന് ഫലം. അതുപോലെ തന്നെ ശത്രുസ്തംഭനത്തിന് വേണ്ടിയിട്ടും ഈ മന്ത്രത്തെ ഉപയോഗിക്കാം. അത് പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരും. ഒരാൾ എന്നോട് ചോദിച്ചതാണ്, ഈ സ്തംഭനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ, ആ ശത്രു എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് ഫ്രീസായി നിൽക്കുമോ എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അതല്ല കേട്ടോ സ്തംഭനം എന്ന് ഉദ്ദേശിക്കുന്നത്. സ്തംഭനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് അവർക്ക് ആ ഒരു ജോലി ചെയ്യാനോ അതിനൊക്കെ ഒരു താല്പര്യക്കുറവുണ്ടാവുക, അല്ലെങ്കിൽ അതിനൊന്നും ഒരു സാമർത്ഥ്യം ഉണ്ടാവാതെ ഒരു അലസത ഉണ്ടാവുക, ഒരു കാര്യത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാവില്ല, എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങിയാലും ഒരു പൂർണ്ണത ഉണ്ടാവില്ല, കട്ടായി 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 പോകും. ഇതിനെയൊക്കെയാണ് പറയുക സ്തംഭനം, അല്ലാതെ പാറ പോലെ അനങ്ങാ നിൽക്കുക എന്നുള്ളതല്ല സ്തംഭനം. അപ്പോൾ ശത്രു സ്തംഭനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം കൊണ്ടൊരു പ്രയോഗമുണ്ട്. അതിന് കൂവളക്കായയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കൂവളക്കായ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ശത്രുക്കൾ ഉണ്ടെന്ന് വിചാരിക്കാം, ശത്രുഭാവത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ, അല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവർ തമ്മിൽ അടിച്ച് വഴക്ക് ഉണ്ടായി പിരിയാൻ വേണ്ടിയിട്ട്, വഴക്കടിക്കുക, അവർ തമ്മിൽ വഴക്കടിക്കുക, പരസ്പരം വഴക്കടിച്ച് പോട്ടെ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ അതിനൊരു പ്രയോഗമുണ്ട്. വേപ്പിൻ ഗുരു ഹോമിച്ചാൽ മതി. അതുമാത്രമല്ല, ശത്രുക്കളെ കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചെടുക്കാനുണ്ട് എന്ന് വിചാരിക്കുക. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവരുടെ കൈവശമായിരിക്കാം, പക്ഷേ അവരുടെ സ്വാധീനം നമുക്ക് വേണം എങ്കിൽ ആ കാര്യം നടക്കൂ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ശത്രുക്കളെ സ്വാധീനം ചെയ്യാൻ ഈ മന്ത്രം കൊണ്ടൊരു പ്രയോഗമുണ്ട്. അതിന് മനോഹരമായ താമരയുടെ ഇതൾ ഹോമിച്ചാൽ മതി. ഹോമിക്കും മന്ത്രം ജപിക്കണം, വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ശത്രുക്കൾ നാട് വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, അയാളിവിടെ ശരിയല്ല, എനിക്ക് ആ ശത്രു അയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നവർക്കാണെങ്കിൽ, ശത്രുക്കളെ നാട് വിട്ടു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഒരു പ്രയോഗമുണ്ട്. കള്ളിച്ചമതയോ കരിങ്ങാലിച്ചമതയോ കൊണ്ട് ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മതി, ശത്രു നാട് വിടും. ഇത് കടുത്ത പ്രയോഗമാണിത്, വളരെയേറെ ശ്രദ്ധിക്കണം. പ്രയോഗങ്ങൾ ചെയ്യും ഈ മന്ത്രം കയറി നിങ്ങൾ ഇത് കണ്ടുടനെ പഠിച്ച് ഇത് ചെയ്യാൻ വേണ്ടി തുനിഞ്ഞിരിക്കരുത്. ഗുരുമുഖത്ത് നിന്നൊക്കെ ഇത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനിരിക്കാൻ. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. മന്ത്രങ്ങൾ എന്തെങ്കിലും പിഴകൾ സംഭവിച്ചു കഴിഞ്ഞാൽ, അതിൽ വരുന്ന അനിഷ്ട സംഭവങ്ങളായിരുന്നാലും, നല്ല കാര്യങ്ങളായിരുന്നാലും ഉത്തരവാദി ഞാനല്ല. ഇത് കേവലം അറിവുകൾക്ക് വേണ്ടി മാത്രമാണ് ഞാനത് പരിചയപ്പെടുത്തുന്നത്. വീണ്ടും വീണ്ടും ഞാൻ ഓർത്ത് പറയുകയാണ്, നല്ല ഗുരുക്കന്മാരുടെ അടുത്തു നിന്ന് ഗുരുമുഖത്ത് നിന്ന് വേണം മന്ത്രത്തെ ഉപദേശമായി സ്വീകരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾ അറിയണം, അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിശദമായ അനുഗ്രഹത്തോടു കൂടി ഇത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ഗുരുമുഖത്തിൽ നിന്ന് തന്നെ ഇത് സ്വീകരിക്കണം കേട്ടോ. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ധനം നമ്മുടെ കൈവശം വരികയാണെങ്കിൽ, ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പുഞ്ചിരി ഉണ്ടല്ലേ. ധനം ആവശ്യം ഇല്ലാത്ത ആർക്കാ ഉള്ളത് അല്ലേ? ധനം ആവശ്യമുണ്ടെങ്കിൽ, ധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരണം എന്ന് താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രയോഗമുണ്ട്. കടുകെണ്ണയും എരുമ നെയ്യും കൂടെ കൂട്ടിക്കലർത്തിയിട്ട് ഹോമിച്ചാൽ മതി. കടുകെണ്ണയും എരുമ നെയ്യും കൂടെ കൂട്ടി, അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധികമായ ധനങ്ങൾ കൈവശം വരും. അധികമായ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ധനങ്ങൾ അവരുടെ കൈവശം വന്ന് ചേരും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, ധന സമൃദ്ധിയിൽ ഉയർച്ച, അതായത് ഇപ്പോൾ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ എന്ത് കാശുണ്ടാക്കിയാലും നമ്മുടെ കയ്യിലൊന്നും നിലനിൽക്കുന്നില്ല, അതിങ്ങനെ ചോർന്ന് പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രം ജപിച്ച് യവം ഹോമിച്ചാൽ മതി.
സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാവും. അതുപോലെ തന്നെ പാപനാശം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പാപനാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് അത് കാരണമായി നമുക്ക് എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ആ പാപങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട്, ആ പാപങ്ങളെ നീക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രയോഗമുണ്ട്. ശുദ്ധമായ എള്ളും ശുദ്ധമായ നെയ്യും കൂടെ കൂട്ടിക്കലർത്തി ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മതി. അതുപോലെ തന്നെ രാജ്യവശ്യമുണ്ടാവാൻ, വസ്തുക്കൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഹോമം ചെയ്താൽ മതി. ആ ഹോമത്തിങ്കിൽ ചില കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതിൻ്റെ പ്രയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉണക്കലരി, കടുക്, മലര് എന്നിവയെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മാത്രം മതി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രാജ്യവശ്യമുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് രാജ്യവശ്യം മാത്രമല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുവകകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ, വീട് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഇതൊക്കെ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ നല്ലതാണ്. അതുപോലെ തന്നെ ധനസമൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു പ്രയോഗം കൂടിയുണ്ട്. ഈ മന്ത്രത്തെ തന്നെ മറ്റൊരു പ്രയോഗം കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രയോഗം കൂടാതെ ഉള്ളൊരു മറ്റൊരു പ്രയോഗം, കടലാടി ചമതയോ എരിക്കിൻ ചമതയോ കറുകയോ ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മാത്രം മതി, ധനസമൃദ്ധി ഉണ്ടാവും. ധനസമൃദ്ധി മാത്രമല്ല, ഈ ഒരു പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ ധനസമൃദ്ധിക്ക് ഉപരി പാപനാശവും ഉണ്ടാവും. അതുപോലെ തന്നെ സ്ത്രീകളെ സ്വാധീനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഞാവൽ പൂവ് ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മതി. ഭൂതപ്രേതങ്ങളുടെയൊക്കെ ശല്യങ്ങളുണ്ടെങ്കിൽ, അതിൻ്റെയൊക്കെ ഉപദ്രവങ്ങളുണ്ടെങ്കിൽ ഈ മന്ത്രം കൊണ്ട് ഗുൽഗുലു മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മാത്രം മതി, ആ ശല്യങ്ങളൊക്കെ പൂർണ്ണമായി മാറിക്കിട്ടും. ദീർഘായുസ്, പുത്രസമ്പത്ത്, ധനം, യശസ്സ് ഇവയെല്ലാം ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ അതിനൊരു കിടിലം പ്രയോഗമുണ്ട്. അരയാലിൻ ചമത, പേരാലിൻ ചമത, അത്തിച്ചമത, ഇത്തിച്ചമത ഇവയോടൊപ്പം കൂവള ചമതയും കൂടെ ചേർത്ത് ഹോമിച്ചാൽ മാത്രം മതി ഈ മന്ത്രം ജപിച്ചിട്ട്. എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പുത്രസമ്പത്ത്, യശസ്, ധനധാന്യ സമർത്ഥ് ഇതൊക്കെ ഈ ഒരൊറ്റ പ്രയോഗത്താൽ വന്നു ചേരും. തസ്കര ഭയം ഉണ്ടാവാതിരിക്കാം, അതായത് കള്ളനെ പേടിക്കാതിരിക്കാം ഒരു പ്രയോഗമുണ്ട്. കൃഷ്ണസർപ്പത്തിൻ്റെ വളയും രോമവും കടുകും ഉപ്പും കൂടെ ഈ മന്ത്രം ജപിച്ച് ഹോമിച്ചാൽ മതി എന്നാണ് ഈ മന്ത്രത്തിൻ്റെതായ ഈ മന്ത്രത്തിൻ്റേതായിട്ടുള്ള ഒരു വിധിയിൽ പറയുന്നത്. തസ്കര ഭയം പൂർണ്ണമായും ഇല്ലാതാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശത്രുവിൻ്റെ സ്തംഭനം ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്, ഇത് മറ്റൊരു പ്രയോഗമാണ്. ശത്രു സ്തംഭനം ആഗ്രഹിക്കുകയാണെങ്കിൽ പശുവിൻ്റെ ചാണകവും ഗോരോചനവും തമ്മിൽ ഹോമിച്ചാൽ മാത്രം മതി, ശത്രു സ്തംഭിക്കും എന്നാണ് പറയുന്നത്. ഇത് മന്ത്രത്തിൻ്റെ ഈ ഒരു മന്ത്രത്തിൻ്റെ മറ്റൊരു പ്രയോഗമാണ്. നമ്മൾ നേരത്തെ ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്, വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ, ആഗ്രഹിക്കാൻ വേണ്ടി വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ രാജ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, രാജ്യത്തിന് സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്രയോഗം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രയോഗമുണ്ട്. ഈ മന്ത്രം ജപിച്ചിട്ട് നെല്ല് ഹോമിച്ചാൽ മാത്രം മതി. നെല്ല് ഹോമിച്ചു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വസ്തു നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കനുസരിച്ചിട്ടുള്ള ഒരു വസ്തുവിനെ അവർക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ കുറേ പ്രയോഗങ്ങൾ പരിചയപ്പെട്ടു. ഈ പ്രയോഗങ്ങളെല്ലാം ചെയ്യുമ്പോൾ സാമാന്യമായി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എത്ര ഹോമിക്കണമെന്ന്, അല്ലേ? സംശയം എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, നമുക്ക് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ 10,000 ഇതിന് ഹോമിക്കേണ്ടത്. 10,000 എന്ത് കാര്യത്തിലായിരുന്നാലും 10,000 ഹോമിക്കേണ്ടത്. അപ്പോൾ 10,000 ഹോമിക്കുമ്പോൾ ആ ഹോമത്തിൻ്റെ സമയം എത്രത്തോളം ഉണ്ടാവുമെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഹോമം ചെയ്യുന്ന വ്യക്തിയായിരുന്നാലും ആ ഹോമം ചെയ്യുമ്പോൾ കൃത്യമായി അതിന് ഫലമുണ്ടാവും, 100% ഉറപ്പായ കാര്യമാണ്. ലഘുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ 1,000 ഹോമിച്ചാൽ മതി, 1,000 പ്രാവശ്യം ഹോമിച്ചാൽ മതി. അപ്പോൾ കാർത്തവീര അർജുന ഭഗവാന്റെ മന്ത്രത്തെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, അതിൻ്റെ പ്രയോഗങ്ങളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സന്ദർശിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്തേ.